വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പല്ലേഴ്സ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഞങ്ങളുടെ കല്യാണത്തിൻ്റെ വീഡിയോ ആണ് കേട്ടോ. കല്യാണത്തിൻ്റെ തലേദിവസം പ്ലസ് കല്യാണം പിന്നെ റിസപ്ഷൻ, അങ്ങനെ മൂന്ന് വീഡിയോസാണ് കാണിക്കണേ. എല്ലാവരും പ്രൊമോ വീഡിയോ അല്ലേ ഇടുന്നത്. അപ്പോൾ ഞാൻ ഓർത്തു എന്തായാലും നമ്മുടെ കല്യാണം ഫുള്ളായിട്ട് അങ്ങ് കാണിക്കാമെന്ന് വിചാരിച്ചു. അത് നമുക്ക് കാസറ്റ് കിട്ടുന്ന അതേ രീതിയിലല്ല കേട്ടോ കാണിക്കണേ, എൻ്റേതേ രീതിയിൽ കുറേ എഡിറ്റൊക്കെ ചെയ്ത് ഞങ്ങളുടെ കുറേ പോർഷൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടോ കാണിക്കണേ. അവിടെ ഇത് കല്യാണത്തിൻ്റെ തലേ ദിവസം അവിടെ ഏട്ടയുടെ വീട്ടിൽ നിന്ന് നമുക്ക് പുടവ കൊണ്ടുവരത്തില്ലേ, അങ്ങനെ കൊണ്ടുവരുന്ന ഒരു ചടങ്ങാട്ടോ ഇത്. അവിടെ നിന്ന് അവരെല്ലാവരും ഒരു ആറരക്കായപ്പോൾ വന്നായിരുന്നു കേട്ടോ. ഇതേപ്പോൾ എൻ്റെ ഡ്രസ്സ് ഒരു പിങ്ക് ഫ്രോക്കായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞൊരു സന്ധ്യയൊക്കെ കഴിഞ്ഞൊരു 7 മണിയൊക്കെ ആയപ്പോഴേക്കും ഞാൻ സെറ്റും മുണ്ടും ബ്ലൗസും ആക്കി നമ്മുടെ മറ്റേ മൈലാഞ്ചിയുടെ ചടങ്ങിന് വേണ്ടിയിട്ട്. ഹലോ, അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുന്നേ ആയിട്ട് നിൽക്കാൻ രണ്ട് പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താൻ പോകട്ടോ. അപ്പോൾ ഈ പറയുന്ന പ്രൊഡക്റ്റുകൾ മെയിനായിട്ട് ഉപകാരപ്പെടുന്നത് കുഞ്ഞു വാവുള്ള അമ്മമാർക്കാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ബേബീസിനൊക്കെ നമ്മളിപ്പോൾ എന്ത് പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യാൻ പോലും നമ്മൾ ഒരുപാട് ആലോചിക്കില്ല. കാരണം അവരുടെ സ്കിന്ന് ഭയങ്കര സെൻസിറ്റീവ്, അതുപോലെ ഭയങ്കര ഡെലിക്കേറ്റ് ഉള്ള സോഫ്റ്റ് സ്കിന്നാണ്. അപ്പോൾ അവരുടെ സ്കിന്നിൻ്റെ സേഫ്റ്റി നമുക്ക് അത്രയ്ക്ക് ഇമ്പോർട്ടൻസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ നോക്കിയാൽ നമ്മൾ രണ്ടുവട്ടം ചിന്തിച്ചിട്ട് വേണം വാങ്ങിക്കാനായിട്ട്. സോ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്ന പ്രൊഡക്റ്റുകൾ നമ്മുടെ ബേബീസിൻ്റെ സ്കിന്നിന് അത്രമാത്രം സ്യൂട്ടായിട്ട് പോകുന്ന പ്രൊഡക്റ്റാണ്. എന്തൊക്കെയെന്ന് പറഞ്ഞാൽ മാമാത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന മിൽക്കി സോഫ്റ്റ് ഹെഡ് ടു ടോയ് വാഷും, അതുപോലെ തന്നെ മാമാത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന മിൽക്കി സോഫ്റ്റ് ബോഡി ലോഷൻ. അപ്പോൾ ഈ രണ്ട് പ്രൊഡക്റ്റുകളുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയെന്ന് പറഞ്ഞാൽ മിൽക്ക് പ്രോട്ടീനും ഓട്സും കലഞ്ചുലയുമാണ്. അതുപോലെ തന്നെ നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് വെച്ചാണ് ഇത് പ്രിപ്പയർ ചെയ്തേക്കുന്നത്. ടോക്സിൻ ഫ്രീ ആണ്. കൂടാതെ രണ്ട് പ്രൊഡക്റ്റുകളും മെയ്ഡ് സേഫ് സർട്ടിഫൈഡ് ആണ്. അപ്പോൾ മാമാർത്ത് ബേബി മിൽക്ക് സോഫ്റ്റ് ബോഡി ലോഷൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ മിൽക്ക് പ്രോട്ടീനും ഓട്സും കലൻഡുലയും ആയതുകൊണ്ട് തന്നെ നമ്മുടെ ബേബീസിൻ്റെ ബോഡിയിലുള്ള മോയ്സ്ചറൊക്കെ ഏകദേശം ഒരു 24 hours വരെ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ബേബീസിൻ്റെ ബോഡിയിൽ നമുക്ക് ഡ്രൈനെസ് ഒരു രീതിയിലും ഫീൽ ചെയ്യുകയില്ല. അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് മാമാർത്തിൻ്റെ ബേബി മിൽക്ക് സോഫ്റ്റ് ഹെഡ് ടു ടോയ് വാഷാണ്. ഇതൊരു 2-in-1 പ്രൊഡക്റ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇതിൽ മെയിനായിട്ടും ഒരു മോയ്സ്ചറൈസിംഗ് ബേബി വാഷ് ഉണ്ട്. അതുകൂടാണ്ട് ഷാമ്പൂവിൻ്റെ ഫോർമുലേഷൻ ഉള്ളതുകൊണ്ട് തന്നെ ബേബീസിൻ്റെ ബോഡിയും അതുപോലെ തന്നെ സ്കാൽപ്പൊക്കെ നല്ല രീതിയിൽ ക്ലെൻസ് ചെയ്തിട്ട് പോസ്റ്റ് ബാത്തിന് ശേഷമുള്ള ആ ഒരു ഡ്രൈനെസ് ഫുള്ളി തന്നെ ഇല്ലാണ്ടാക്കുന്നതാണ്. അപ്പോൾ ഇത് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരു കോയിൻ സൈസ് എമൗണ്ട് എടുത്ത് ബേബിൻ്റെ ഹെഡ് ടു ടോയ് വരെ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമുക്ക് നല്ലൊരു മോയ്സ്ചറൈസേഷൻ ഫീൽ ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ടിയർ ഫ്രീ ആണ്. നമ്മുടെ ബേബിൻ്റെ ബോഡിയിൽ പി എച്ച് ആയിട്ട് ബാലൻസ് ചെയ്ത് പോകുന്നതാണ്. പോസ്റ്റ് ബാത്തിന് ശേഷം നമുക്ക് ഈ ഒരു ബേബി ലോഷൻ ബേബിൻ്റെ ബോഡിയിൽ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ എന്തായാലും നല്ലൊരു മോയ്സ്ചറൈസേഷൻ നമുക്ക് ശരിക്കും വിസിബിളായിട്ട് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ എന്തായാലും ഇതൊരു മസ്റ്റ് ബൈ പ്രൊഡക്റ്റാണ്. എല്ലാവരും ഒരു തവണയെങ്കിലും ഈ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്ത് നോക്കാം. അപ്പോൾ മാമാർത്തിൻ്റെ പ്രൊഡക്റ്റുകളെല്ലാം തന്നെ ഫ്രീ ഫ്രം ഹാർംഫുൾ കെമിക്കൽസ്, അതുപോലെ തന്നെ നാച്ചുറലുമാണ്. അപ്പോൾ നിങ്ങൾ ഇനി ഓരോ തവണ മാമാർത്തിന് പർച്ചേസ് ചെയ്യുമ്പോഴും നിങ്ങളുടെ ഓർഡർ അവർ പ്ലാൻ ചെയ്തൊരു ട്രെയിലുള്ള വെബ്സൈറ്റിൽ ലിങ്കിലേക്ക് കളക്ട് ചെയ്യും. എന്നിട്ട് അതിൻ്റെ കറക്റ്റ് എക്സാക്ട് ജിയോ ലൊക്കേഷനും സ്പീഷീസും പിക്ചറും ഒക്കെ അവർ നിങ്ങൾക്ക് സെൻഡ് ചെയ്യുന്നതുമാണ്. സോ മാമാർത്തിൻ്റെ പ്രൊഡക്റ്റുകളെല്ലാം തന്നെ നമുക്കിപ്പോൾ മാമാർത്ത് ആപ്പിലും മാമാർത്ത് വെബ്സൈറ്റിലും പർപ്പിളിലും നൈക്കിലും ഫ്ലിപ്കാർട്ടിലും ആമസോണിലും ഫസ്റ്റ് ക്രൈയിലും നമുക്ക് അവൈലബിൾ ആണ്. അത് കൂടാണ്ട് നിങ്ങളുടെ തൊട്ടടുത്ത സ്റ്റോറുകളിലും അവൈലബിൾ ആണ്. സോ നെക്സ്റ്റ് ടൈം നിങ്ങൾ ഒരു മാമാർത്ത് സ്റ്റോർ സ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ എനിക്ക് മെസ്സേജ് കമൻറ്റ് അറിയിക്കാവുന്നതാണ്. അതുപോലെ തന്നെ പല്ലവി 2024 എന്ന് പറയുന്ന കൂപ്പൺ കോഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 20% ആണ് ഡിസ്കൗണ്ടൊക്കെ കിട്ടാൻ പോകുന്നത്. കൂടാതെ ഇപ്പോൾ മാമാർത്ത് അവരുടെ ഒഫീഷ്യൽ ആപ്പും കൂടി ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തിനു വഹിക്കണം അല്ലേ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഐറ്റംസ് ഒക്കെ പർച്ചേസ് ചെയ്ത് അടിപൊളി ഓഫേഴ്സ് ഒക്കെ നേടൂ. ബൈ. അങ്ങനെ ഒരു 8:30 കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ മൈലാഞ്ചിയുടെ ചടങ്ങ് കഴിഞ്ഞായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കലായിരുന്നു. നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ വെച്ചിട്ട് തന്നെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തത്. അതും ഒരു 9:30-10 ആ സമയത്തിനുള്ളിൽ അതെല്ലാം ക്ലോസ് ചെയ്തു കേട്ടോ. അപ്പോൾ ഇത് കല്യാണത്തിൻ്റെ ഇന്ന് രാവിലെയാണേ. 3 May 2019 കേട്ടോ കല്യാണം. അപ്പം ഞങ്ങൾ രാവിലെ ബ്യൂട്ടി പാർലറിൽ ഞാൻ ഒരുങ്ങാനായിട്ട് പോയിരുന്നു. പക്ഷേ തിരിച്ചു വന്നപ്പോൾ നല്ല ലേറ്റ് ആയതുകൊണ്ട് നമ്മുടെ സ്റ്റിൽസും കാര്യങ്ങളൊന്നും എൻ്റെ ഫോട്ടോസൊന്നും രാവിലത്തെ ഒറ്റയ്ക്കുള്ളതൊന്നും എടുത്തില്ല കേട്ടോ. ഞങ്ങൾ പെട്ടെന്ന് തന്നെ ദക്ഷിണ കൊടുത്ത് നേരെ അമ്പലത്തിലേക്ക് പോകണമായിരുന്നു. വീടിനടുത്തുള്ള ഒരു ദേവീ ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ് ഇവിടെ കെട്ട്, പുത്തൻകാവ് ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ വെച്ചിട്ട്. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ഈ സീൻസൊക്കെ നടന്ന സമയത്ത് ഏട്ടൻ്റെ വീട്ടിൽ നടന്ന കാര്യങ്ങളൊക്കെ ആയിട്ട് ഇത് ദക്ഷിണ കൊടുക്കലും റെഡിയാകലൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ അവിടുത്തെ ഫോട്ടോഗ്രാഫേഴ്സിന് ഏട്ടനെ കൊണ്ട് കുറേ ഫോട്ടോഷൂട്ട്സൊക്കെ എടുക്കാൻ പറ്റി കേട്ടോ. അവർ നേരത്തെ കാലത്തൊക്കെ ഒരുങ്ങി നിന്നുകൊണ്ട് ഏട്ടനെ കൊണ്ട് കുറച്ച് സ്റ്റിൽസൊക്കെ എടുക്കാൻ പറ്റി. ബി കാണണം കേട്ടോ ഏട്ടയുടെ ചേട്ടനും അനിയനും. ഇത് മൂത്ത ചേട്ടനാണേ, ഇപ്പുറം നിന്നത് അനിയനാണ്.
ഇതാണ് നമ്മുടെ അമ്മച്ചി, ഏട്ടയ്ക്ക് അമ്മയായിട്ടോ ഉള്ളേ. അങ്ങനെ അവിടെ അവർ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ദക്ഷിണ കൊടുത്തിട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയേ. ഈ കാണാം കേട്ടോ നമ്മുടെ അമ്പലം. എൻ്റെ വീട്ടിൽ നിന്ന് 15 മിനിറ്റ് ഇല്ല, 10 മിനിറ്റിനകത്തേ ഉള്ളൂ കേട്ടോ അമ്പലത്തിലോട്ട് പോകാനായിട്ട്. പിന്നെ ഉണ്ടല്ലോ, ഞങ്ങളുടെ വീഡിയോസ് ഒക്കെ ചെയ്തത് കമ്പൈൻഡ് ആയിട്ടാണ്. എന്ന് വെച്ചാൽ കുറച്ച് പേര് ഏട്ടയുടെ വീട്ടിലോട്ടും കുറച്ച് പേര് എൻ്റെ വീട്ടിലോട്ടും വന്നു, ഒരു ടീമിൻ്റെ കീഴിലുള്ള ആൾക്കാർ തന്നെ കേട്ടോ. ഇത് ശരിക്കും 1.5 മണിക്കൂറുള്ള വീഡിയോ ആയിട്ടോ കല്യാണത്തിൻ്റെത്. അപ്പം ഞാൻ ഞങ്ങളുടെ ഭാഗങ്ങൾ മാത്രം കൂടുതൽ ഉൾപ്പെടുത്തിയിട്ടായിട്ട് വീഡിയോ ചെയ്തേക്കണേ, അല്ലെങ്കിൽ ഇന്നൊന്നും തീരില്ല. നമുക്ക് ചെറുതായിട്ട് മാക്സിമം കാണിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഒന്ന് കാണിച്ചോട്ടോ. ഒത്തിരി പേര് പറയുന്നുണ്ട് കല്യാണ വീഡിയോ കാണിക്കാനായിട്ട്. അപ്പം ആദ്യം ഞങ്ങൾ പ്രൊമോ വീഡിയോ ഇട്ട് നോക്കിയിട്ട്, പക്ഷേ അതിൽ കുറച്ച് കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂസ് വന്നുകൊണ്ടിട്ട് വേണ്ടെന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെ അതുകൊണ്ടിട്ടാണ് പിന്നെ ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് ഇങ്ങനെ കാണിക്കാമെന്ന് വിചാരിച്ചത്. കല്യാണത്തിന് ഏട്ടയുടെ വീട്ടിൽ അവിടെ ഉള്ള എല്ലാവർക്കും ഡ്രസ് കോഡ് ബ്ലൂ ആയിരുന്നു കേട്ടോ. അപ്പം ഈ കാണണം കേട്ടോ എൻ്റെ ഫ്രണ്ട്സ്, എൻ്റെ ക്ലാസ്മേറ്റ്സ് ആണ്. അപ്പം ഇനി ഇവരുടെ വക ഒരു ചെറിയൊരു ഡാൻസ് പ്രോഗ്രാം കൂടി ഉണ്ട്.
നമ്മുടെ സദ്യ കൊണ്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഫോട്ടോ സെക്ഷൻസിന്റെ ടൈമായിട്ടോ. ഞാൻ ഞങ്ങളുടെ കല്യാണത്തിൻ്റെയും റിസപ്ഷൻ്റെയും ഒക്കെ വീഡിയോസിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ആദ്യം തന്നെ നമ്മൾ ടിക്ടോക്കിലൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതിലൂടെ എന്നെ അറിയാവുന്ന കുറച്ച് പേരെങ്കിലും കണ്ടിട്ടുണ്ടാവും വീഡിയോസൊക്കെ. അതുപോലെ തന്നെ വീഡിയോസ് കണ്ട് കുറേ പേര് ചോദിച്ച കാര്യം കേട്ടോ, ചേച്ചി എന്താ കല്യാണം കഴിഞ്ഞ് പോയിട്ട് കരയാത്തേന്ന്. സത്യം പറഞ്ഞ വിഷമമില്ലാഞ്ഞിട്ടല്ല കേട്ടോ കരയാത്തത്. ഒന്നാമത്തെ കാര്യം, നമ്മൾ ഈ ഫോട്ടോഷൂട്ടും എല്ലാം കഴിഞ്ഞിട്ട് ഒരു 2 മണിക്കൂറോളം ആ ഹോളിൽ തന്നെ ഇരുന്നു. കാര്യം നമുക്ക് സമയമായില്ല ഇറങ്ങാനുള്ള, എല്ലാവരും ഇരുന്നിരുന്നു മടുത്തു. അപ്പോൾ എത്രയും വിടുന്നിട്ട് ആ ടൈം ആയാൽ മതി എന്നൊരു ഇതായിരുന്നു. ഒന്നാമത്തെ കാര്യം അതാ കേട്ടോ. പിന്നെ വിഷമം ഉണ്ടാവില്ല എല്ലാവരും പോലും തന്നെ, പക്ഷെ എനിക്ക് ഞാനപ്പോൾ കരഞ്ഞില്ല. പിന്നെ എൻ്റെ വീട്ടിൽ നിന്നൊരു 40 മിനിറ്റ് തികച്ചില്ല ഏട്ടയുടെ വീട്ടിലോട്ട്. അപ്പം അതും സമാധാനിക്കുന്നൊരു കാരണമാണ്, നമുക്ക് ഇത്ര അടുത്താണല്ലോ, ഒത്തിരി ദൂരെ അങ്ങ് പോയില്ലല്ലോ. അപ്പം അതൊക്കെ ഓർത്തപ്പോൾ എനിക്ക് സമാധാനം ഉണ്ടായി. പിന്നെ ഇത് ഈ മധുരം തരുന്ന സീനുണ്ടല്ലോ, ഇത് അമ്മച്ചിയും ചേട്ടനും അനിയനും മാത്രമല്ല കേട്ടോ തന്നത്. ആ വീട്ടിൽ എത്ര പേരുണ്ട്, അത്രയും പേര് ഞങ്ങൾക്ക് ആ മധുരം തന്നു. അതുമാത്രമല്ല, ഒരു ഗ്ലാസ്സിൽ എന്തോ ഒരു വെള്ളം, ആ വെള്ളത്തിൽ നിറച്ച് ഉപ്പും കലക്കി തന്നു കേട്ടോ, അതും കുടിക്കേണ്ടി വന്നു. എന്നിട്ടും പോരാഞ്ഞിട്ട് ഞങ്ങൾ സ്റ്റേജിൽ കയറിയപ്പം മറ്റേ കരിക്കില്ലേ, കരിക്കും വെള്ളത്തിൽ പാവയ്ക്കാൻ തരും, അതും കുടിപ്പിച്ചു. ഇതേപ്പോൾ ഇതാട്ടോ ഞങ്ങളുടെ റിസപ്ഷൻ ഡ്രസ്സ്, ഇതും ഞങ്ങൾ ജയലക്ഷ്മി തന്നെ കേട്ടോ എടുത്തേ. അപ്പോൾ ഞങ്ങൾക്ക് കേക്ക് മുറിക്കാൻ തന്ന സാധനം കണ്ടു വന്നത് മറ്റേ അർക്കവോൾ പോലത്തെ സാധനം, അതുകൊണ്ട് മുറിച്ചിട്ടാട്ടോ ഞങ്ങൾ സാധാ കത്തി വെച്ച് മുറിച്ച്. ഇതേപ്പോൾ ഇതാട്ടോ കരിക്കിൽ പാവയ്ക്കാനീര് ഒഴിച്ചേക്കണത്, നമ്മൾ ദാഹിച്ചിരിക്കുമല്ലോ, ഞാൻ ഒറ്റ വലിക്ക് കുടിച്ചു. പിന്നെ ഇറക്കാനും വയ്യ, തുപ്പാനും വയ്യാത്ത അവസ്ഥ. പിന്നെ ഒരു 5-5 ആയപ്പോൾ ഇതേ എൻ്റെ പപ്പ അമ്മ എല്ലാവരും വന്നിട്ടുണ്ടായി വീട്ടിൽ നിന്ന് നമ്മളെ അടുക്കള കാണലിന് വേണ്ടിയിട്ട്. അതിനുശേഷം ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ട് പിന്നെ ഫുൾ കലാപരിപാടീസ് ആയിരുന്നു കേട്ടോ നമ്മുടെ കസിൻസിൻ്റെ എല്ലാത്തേം.
അപ്പോൾ ഈ പ്രോഗ്രാംസ് എല്ലാം കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ വീട്ടിൽ നിന്ന് വന്നവരൊക്കെ തിരിച്ചു പോയായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങളുടെ കുറേ ഫോട്ടോസൊക്കെ എടുത്തു, നമ്മുടെ വീടിൻ്റെ ബാക്ക് സൈഡിൽ തന്നെ അവിടെ വെച്ചിട്ടാണ് ഫോട്ടോസൊക്കെ എടുത്തത്. പിന്നെ അതും കൂടെ കഴിഞ്ഞിട്ട് പിന്നെ ഫുൾ ഓളായിരുന്നു കേട്ടോ, നമ്മുടെ നാട്ടുകാരും വീട്ടുകാരും ഫ്രണ്ട്സ് എല്ലാവരും കൂടെ അടിച്ചു പൊളിച്ച് സ്റ്റേജിൽ നിന്നില്ല, വീടിൻ്റെ ഫ്രണ്ടിൽ നിന്നില്ല, ഫുൾ സൈഡിൽ നിന്നുള്ള ഫുൾ ഡാൻസ് മേളൊക്കെ ആയിരുന്നു. അപ്പോൾ എല്ലാത്തിൻ്റെ വീഡിയോസ് ഞാൻ കുറച്ച് കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങളെല്ലാവരും ഒന്ന് കണ്ടു കേട്ടോ. അപ്പോൾ ഇതൊക്കെയായിരുന്നു കേട്ടോ ഞങ്ങളുടെ വെഡിങ് ഡേയിൽ നടന്ന അടിച്ചുപൊളി ആഘോഷങ്ങളും ഓളം വെക്കലും എല്ലാം. എല്ലാവരും തകർത്തു, നമ്മുടെ വീട്ടുകാർക്ക് എല്ലാവർക്കും കൂടി ഒന്ന് ഒരുമിക്കാൻ കിട്ടിയൊരു ദിവസമായിരുന്നു കേട്ടോ അത്, കുറേ നാളുകൾക്ക് ശേഷം. അപ്പോൾ എന്തായാലും ഞങ്ങളുടെ ഈ കുഞ്ഞു വെഡിങ് ഡേയുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ ആരെങ്കിലും ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത ആഴ്ച കാണാം, അതുവരേക്കും ബൈ. I'm still